ലൈഫ് മിഷൻ ക്രമക്കേടിൽ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യും. ഇതിനായി NIA കോടതിയിൽ അപേക്ഷ നൽകാനാണ് തീരുമാനം. യൂണിടാക്കിനെ തിരഞ്ഞെടുത്തത് ആരാണ് എന്നും പരിശോധിക്കും. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, പദ്ധതിയിൽ നിന്ന് ഹാബിറ്റാറ്റ് ഗ്രൂപ്പിനെ ഒഴിവാക്കിയത് അടക്കം അന്വേഷണ പരിധിയിൽ വരും. വിജിലൻസിന്റെ നീക്കം ഏത് തരത്തിലാണ്? അറിജിത്ത്, ലൈഫ് ക്രമക്കേടിലെ അന്വേഷണം വളരെ വേഗത്തിലാക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. ഒരു പക്ഷേ ഇനിയും ഒരു ഹൈക്കോടതി ഇക്കാര്യം പരിഗണിക്കുകയും ഏതെങ്കിലും തരത്തിൽ വിജിലൻസിൽ നിന്നൊരു ഇടക്കാല റിപ്പോർട്ട് തേടുകയോ ചെയ്തു കഴിഞ്ഞാൽ അന്വേഷണ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ള ഒരു മുൻകൂട്ടി ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അത്തരത്തിൽ വിജിലൻസ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്വപ്ന, സന്ദീപ് എന്നിവരെ വിജിലൻസ് ഉടൻ തന്നെ ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കോ അവർ പണം കൈപ്പറ്റിയതിന് ലൈഫ് മിഷൻ ക്രമക്കേടോ ഇടപാടുമായി ബന്ധപ്പെട്ട് അവർ പണം കൈപ്പറ്റിയതിന് തെളിവില്ലെന്ന് നേരത്തെ തന്നെ വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വപ്ന, സന്ദീപ് എന്നിവരെ അടിയന്തരമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി NIA കോടതിയിൽ അപേക്ഷ നൽകാനാണ് തീരുമാനം. മാത്രമല്ല ഈ യൂണിറ്റാക്കിലെ തെരഞ്ഞെടുത്തത് ആരാണ് എന്നതിലും പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പദ്ധതിയിൽ നിന്ന് ഹാബിറ്റാറ്റ് ഗ്രൂപ്പിനെ ഒഴിവാക്കിയത് എന്ത് കാരണത്താലാണ്, ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ മാറ്റി നിർത്തിയത്, പ്രത്യേകിച്ച് പ്രാഥമികമായ ജോലികളടക്കം പൂർത്തിയാക്കിയ ഹാബിറ്റാറ്റിനെ എന്തടിസ്ഥാനത്തിൽ മാറ്റി നിർത്തിയടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും അത്തരത്തിൽ ഇപ്പോൾ വിജിലൻസ് പരിശോധിച്ചു വരുന്നുണ്ട്. അതേസമയം തന്നെ ഈ മൂന്ന് പേരുടെ, പ്രത്യേകിച്ച് യൂണിറ്റാക്ക് MD സന്തോഷ് ഈപ്പൻ, സ്വപ്ന സുരേഷ് കൂടാതെ സന്ദീപ് നായർ എന്നിവരുടെ ബാങ്ക് വിവരങ്ങൾ അത് പരിശോധിക്കാൻ വേണ്ടി ഇതിനോടകം തന്നെ ബാങ്കുകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. റിജിത്ത്. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റാൻ NIA ആവശ്യപ്പെടും. NIAക്കായി ഹാജരാകേണ്ട അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ കോവിഡ് നിരീക്ഷണത്തിലാണെന്ന് അറിയിക്കും. NIA പ്രോസിക്യൂട്ടർ മുഖേനയാണ് കോടതിയെ വിവരം അറിയിക്കുക. അടിയന്തര സാഹചര്യമെങ്കിൽ മാത്രം ASG വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകും. കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്താണ് വിവരങ്ങൾ? റിജിത്ത്, 11 മണിയോടുകൂടി ഈ കേസ് പ്രത്യേക NIA കോടതി പരിഗണിക്കും. ഇന്ന് കേസ് ഡയറി ഹാജരാക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ കേസ് ഡയറി NIA അഭിഭാഷകൻ കൂടിയായ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ PVJAKUMAR കണ്ടിട്ടില്ല. അദ്ദേഹം കണ്ടതിനു ശേഷമേ NIA സംഘം ഇത് കോടതിയിൽ ഹാജരാക്കൂ എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ASG വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതിയിൽ ഹാജരാകും എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഹാജരായതിനു ശേഷം അദ്ദേഹം ആവശ്യപ്പെടുക ഈ കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റണം എന്നുള്ളതാണ്. കോടതി അനുവദിച്ചില്ല എങ്കിൽ മാത്രം ഇത് നാളെ പരിഗണിക്കാനായി ആവശ്യപ്പെടും എന്നും ASG ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് 7 പേരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. ഇന്നലെ കോടതി NIAയോട് ആവശ്യപ്പെട്ടത് FIRൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾക്ക് അനുബന്ധ തെളിവുകൾ ഹാജരാക്കണം, വിശദമായ കേസ് ഡയറി ഹാജരാക്കണം എന്നുള്ളതാണ്. ഏറെ നിർണായകമായിരുന്നു കോടതിയുടെ ഈ ആവശ്യം. മാത്രമല്ല, ഒരുപക്ഷേ NIAക്ക് അത് ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം നൽകുന്ന സാഹചര്യം പരിഗണിക്കേണ്ടി വരും, ജാമ്യം നൽകുന്നത് പരിഗണിക്കേണ്ടി വരുമെന്നും NIA കോടതി വ്യക്തമാക്കിയിരുന്നു. അതിനാൽ തന്നെ ഈ കേസിലെ നിർണായക ഘട്ടത്തിലൂടെയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് NIA കേസ് ഇപ്പോൾ പോകുന്നത് എന്ന് നമുക്ക് പറയാം. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഐഫോൺ വിവാദത്തിന് പിന്നിൽ പ്രവർത്തിച്ച കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിലെ ജനങ്ങളോട് മാപ്പു പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. CPIM ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഓരോന്നായി പൊളിയുകയാണ്, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും പ്രതിപക്ഷ നേതാവ് ആലപ്പുഴയിൽ പറഞ്ഞു. ഐഫോൺ ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. ഇത് ജനങ്ങളുടെ ഇടയിൽ എനിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ കൊടുത്തത് CPS സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ്. ഇപ്പോൾ ബാലകൃഷ്ണൻ എന്താണ് പറയാനുള്ളത്? കോടിയേരി ഇപ്പോൾ അത് ജനങ്ങളോട് മാപ്പ് പറയേണ്ട സന്ദർഭമാണ്. കിട്ടാത്ത ഐഫോണിൻ്റെ പേരിൽ എന്നെ ക്രൂശിക്കാൻ ശ്രമിച്ച CPM മറുപടി പറയേണ്ടതാണ്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. Stay tuned with 24.